വെൽക്കം ടു ഓൾ എ വൺ എക്കണോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫെയേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളം കൈവരിച്ച നേട്ടങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനായി 2023 നവംബർ 1 മുതൽ 7 വരെ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൻ്റെ പേര് കേരളീയം 2023. കേരളീയം 2023. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? വെള്ള ആവോലി. ദേശീയ അധ്യാപക ദിനം എന്നാണ്? സെപ്റ്റംബർ 5. സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്ന് സഹകരണ മേഖലയിലെ ആദ്യത്തെ ഹരിത ടൂറിസ ഗ്രാമം ഏതാണ്? കാസ്കോ വില്ലേജ്, തിരുവനന്തപുരം. 2023 മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദി കാശ്മീർ, ഇന്ത്യയിലെ കാശ്മീർ. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന കാലിഗ്രാഫി ഫെസ്റ്റിവലിൻ്റെ വേദി ഏതാണ്? കൊച്ചി, കൊച്ചി. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉദ്ഘോലോ ആഭ്യന്തര വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ, ഒഡീഷ. 2023 ചിത്രശലഭ പാർക്ക് നിലവിൽ വരുന്ന ഒഡീഷയിലെ ജില്ല ഏതാണ്? സാമ്പൽപൂർ ജില്ല, സാമ്പൽപൂർ. മറാഫി എന്ന പേരിൽ കൃത്രിമ കനാലിനാൽ ചുറ്റപ്പെട്ട പുതിയ നഗരം നിലവിൽ വരുന്ന ഗൾഫ് രാജ്യം ഏതാണ്? സൗദി അറേബ്യ. 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. 2023 സെപ്റ്റംബറിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കക്രപാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ ഫോണിന് ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന അഹമ്മദാബാദിലെ സ്വകാര്യ കമ്പനി ഏതാണ്? ഇഷാൻ ഇൻഫോടെക്, ഇഷാൻ ഇൻഫോടെക്. IT കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോമിൻ്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? രാജേഷ് നമ്പ്യാർ, രാജേഷ് നമ്പ്യാർ. 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അല്ലു അർജുൻ. മികച്ച നടി ആലിയ ഭട്ട്. 2023 സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഫിഡെ റാങ്കിംഗ് പ്രകാരം ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഡി ഗുഗേഷ്. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ധീരേന്ദ്ര ഓജ. 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഇറാനെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ജേതാക്കളായത്. മിൽമയുടെ കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റോറൻ്റ് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? തൃശൂർ. ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കെ ഡിസ്ക് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മഞ്ചാടി. ചൈനയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വാനനിരീക്ഷണ ദൂരദർശിനി മോസി. 2023 സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് കെനിയ. ഇന്ത്യയിൽ കാന്റിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? വാഗമൺ അഡ്വഞ്ചർ
പാർക്ക് ഇടുക്കിയിൽ. 2023 സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയ ചുഴലിക്കാറ്റ് ഹായ്ഗുയ്. 2023 സെപ്റ്റംബറിൽ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത ആഫ്രിക്കൻ രാജ്യൻ ഗാബോൺ. ഏറ്റവും ശുചിത്വമുള്ള ജില്ലയെ ആദരിക്കുന്നതിന് മോദി അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ആസാം. 184 ദിവസത്തെ ബഹിരാകാശ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ യു എയുടെ ബഹിരാകാശ യാത്രികൻ ആരാണ്? സുൽത്താൻ അൽ നയാധി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.